സീരീസുകളുടെ കേസ് പറയുമ്പോൾ പൊതുവെ എനിക്ക് ബിങ് വാച്ചിങ് ആണ് താല്പര്യം, അല്ലാതെ ഓരോ വീക്കിലും ഓരോ എപ്പിസോഡ് വരുമ്പോൾ അങ്ങനത്തെ രീതിയിൽ ഞാൻ കാണാൻ നോക്കാറില്ല. ഒറ്റ സ്ട്രെച്ചിൽ ഒരു സീസൺ ഇരുന്ന് കാണുന്നതായിരിക്കും എനിക്കെപ്പോഴും ബെറ്റർ ആയിട്ട് തോന്നാറുള്ളത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സീസൺസ് ഒക്കെ വരുമ്പോൾ ആ സീസൺ എൻഡായിട്ടേ ഞാൻ ഒറ്റ സ്ട്രെച്ചിൽ അങ്ങനെ കാണാറുള്ളൂ. എന്നാലും ഐ ആം വെയിറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് അത്ര ക്ഷമയിലൊക്കെ ഓരോ എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ എന്നെ കൊണ്ടൊന്നും പറ്റില്ല. എന്നാൽ പോലും ഫാൽക്കൺ ആൻഡ് ദി വിന്റർ സോൾജറിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് അങ്ങനെ എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല എന്നിട്ട് പോലും ഞാൻ കണ്ടു നോക്കി. അപ്പോൾ ആ ഒരു എപ്പിസോഡിന് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ അത്രയും അനിവാര്യമാണെന്ന് എനിക്ക് തോന്നി. വാട്ട്സ് ദ വേർഡ്സ് കോഡ്? ആ മൊബൈസ് മാറി ഫ്രം 3-മിൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ക്യാപ്റ്റൻ അമേരിക്കയുടെ റെഫറൻസ് വെച്ചുള്ള ഒരു സീരീസ് ആയ കാരണം സ്റ്റാർട്ടിംഗ് മുതൽക്കേ ആ ക്യാരക്ടറിനെ വളരെ അധികം മിസ് ചെയ്തിരുന്നു. പിന്നെ സാം എ.കെ.എ. ഫാൽക്കൺ എന്ന ക്യാരക്ടറുമായിട്ട് അത്ര വലിയ അറ്റാച്ച്ഡ് അല്ല ഞാൻ. പക്ഷേ ആദ്യ എപ്പിസോഡിൽ തന്നെ ഈ സീരീസ് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. സോ ഈ എപ്പിസോഡിൽ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ ഒരു എക്സ്പ്ലനേഷൻ തരാൻ നോക്കാം. സോ ഹിയർ വി ഗോ. കാര്യം ഈ സീരീസിൽ സാമിൻ്റെ പാർട്ണർ ബക്കി ആണെങ്കിലും സാമിനൊരു അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഒരു അണ്ടർ കവർ ഏജൻ്റ് ഉണ്ട്, ലൂട്ടനൻറ്റ് വക്കീൻ ടോറസ്. പക്ഷേ ഒരു സാധാ അസിസ്റ്റൻ്റായി ടോറസിനെ കാണണ്ട. MCU കയ്യിൽ ഞാൻ കരുതുന്ന പോലെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ടോറസ് അടുത്ത ഫാൽക്കനാണ്. സാം ക്യാപ്റ്റൻ അമേരിക്ക ആവുന്ന ടൈമിൽ ടോറസ് കോമിക്സിൽ നെക്സ്റ്റ് ഫാൽക്കനായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒരു സമയത്ത് ടോറസിനെ കാണാതാകുമ്പോൾ ഒരു ലാബിൽ നിന്ന് സാമിനെ ടോറസിനെ കിട്ടുമ്പോൾ എന്തോ എക്സ്പെരിമെൻ്റിലാണ് ടോറസ്. സാമിന് ഫാൽക്കൺ പോസ്റ്റ് ചെയ്യാൻ കാരണമായ അതേ റെഡ് വിങ്ങിൽ നിന്ന് തന്നെയാണ് ടോറസിനും സെയിം പവേഴ്സ് കിട്ടുന്നത്. പിന്നീട് സാം ക്യാപ്റ്റൻ അമേരിക്ക ആകുമ്പോൾ ഒരു സൈഡ് കിക്ക് ഹീറോ പോലെ ടോറസ് ഫാൽക്കൺ ആവുന്നുണ്ട്. ഇങ്ങനെയാണ് കോമിക്സിൽ കഥ. ഇവിടെ എങ്ങനെയാണെന്ന് ഒരു പിടുത്തവുമില്ല. ഫസ്റ്റ് എപ്പിസോഡിൻ്റെ ആദ്യ ഭാഗത്തൊരു ഹൈജാക്കിംഗ് നടക്കുമ്പോൾ അതിലുള്ള ലീഡറിനെ മുന്നേ എവിടെയെങ്കിലും കണ്ട പരിചയമുണ്ടെങ്കിൽ യു ആർ റൈറ്റ്. ക്യാപ്റ്റൻ അമേരിക്ക ദ വിന്റർ സോൾജർ സ്റ്റീവ് റോജേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിക്കുന്ന അതേ ആൾ തന്നെയാണ്, ജോർജ് ബാട്രോക്ക് അല്ലെങ്കിൽ ബാട്രോക്ക് ദ ലീപ്പർ. മാർവൽ കോമിക്സിൽ ക്യാപ്റ്റൻ അമേരിക്കയുടെ ഒരു സൂപ്പർ വില്ലനാണ് ബാട്രോക്ക് ദ ലീപ്പർ എന്ന് പറയുന്ന ക്യാരക്ടർ. കിക്ക് ബോക്സർ ആണ്, ഒളിമ്പിക് ലെവൽ ആത്ലീറ്റ് ആണ്, വെയ്റ്റ് ലിഫ്റ്റർ ആണ്, ഫൈറ്റ് ചെയ്യാനും ഒട്ടും മോശമില്ലാത്തൊരു ക്യാരക്ടറാണ്. ഈവൻ ആ സൂപ്പർ വില്ലൻ കോസ്റ്റ്യൂമിനോട് സാമ്യത തോന്നിക്കുന്ന അതേ ഔട്ട്ഫിറ്റിലാണ് നമ്മുടെ ജോർജ് ബാട്രോക്ക് ഉള്ളത്. ഒരു പക്ഷേ ബാട്രോക്ക് ഈ സീരീസിൽ ഇനിയും വരാനുള്ള ചാൻസസ് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം കോമിക്സിലൊക്കെ എത്ര അടി വാങ്ങിച്ച് കൂട്ടിയാലും പിന്നെയും തല വെച്ച് തരുന്നൊരു മുതലാണ്. അതുകൊണ്ട് കാണാനുള്ള ചാൻസസ് തള്ളിക്കളയാൻ പറ്റില്ല. ബക്കിയുടെ നോട്ട് പാഡ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു സൈഡിൽ ബക്കി ഹൈഡ്രക്ക് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ ചെയ്ത തെറ്റുകൾ തിരുത്താൻ വേണ്ടി നോക്കുന്നുണ്ട്. അതാണ് ഓൾഡ് മാനോട് ഇത്ര കമ്പനി. പക്ഷേ ഒരു സൈഡിൽ ഡേഞ്ചറസ് ആയ കുറച്ച് ആളുകളെ നീക്കം ചെയ്യാനും പ്ലാനും അവിടെ കാണുന്നുണ്ട്. സീമോയുടെ പേര് കണ്ട് അതിശയം തോന്നിയില്ല. സ്വാഭാവികമായിട്ടും ഇതിൽ വരാനുള്ള ചാൻസസ് നല്ല കൂടുതലാണ്. പക്ഷേ ഒരു പേര് കണ്ട് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ആൻഡ്രോസ്തോ അഥവാ റെഡ് ബാർബേറിയൻ എന്ന് പറയുന്നതായിരിക്കും ബെറ്റർ. USSR ആർമിയിലെ ജനറലാണെങ്കിലും ഒരു സ്പൈ നെറ്റ്വർക്ക് ഹാൻഡിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് റുസ്തോവ്. ആദ്യമായി റെഡ് ബാർബേറിയനെ കോമിക്സിൽ കൊണ്ടുവന്നപ്പോൾ പ്രധാനമായിട്ടും ടോണി സ്റ്റാർക്കുമായിട്ടായിരുന്നു ഇഷ്യൂ. സ്റ്റാർക്ക് ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു അറ്റോമിക് ബോംബ് പ്രോട്ടോടൈപ്പ് കക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ റുസ്തോവിൻ്റെ പ്ലാൻസൊക്കെ അവിടെ തെറ്റുന്നുണ്ട്. ഫാൽക്കൺ ആൻഡ് ദി വിന്റർ സോൾജറിൽ എന്താണ് റോളെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷേ എന്നാലും ബക്കിയുടെ ആ നോട്ട് പാഡിൽ പിന്നെയും കുറേയധികം രഹസ്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. ടോറസ് വെറുതെ മെയിൻ ആവാൻ വേണ്ടി കയറി നോക്കുമ്പോൾ ഒരു വില്ലൻ്റെ കയ്യിൽ നിന്ന് ഓങ്ങി അടിച്ച 1.5 ടൺ വെയ്റ്റഡ എന്ന് പറയുന്ന രീതിയിൽ ഒരു അടിയൊക്കെ വാങ്ങിച്ചു കൂട്ടുന്നുണ്ട് ദ ഫ്ലാഗ് സ്മാഷേഴ്സ്. സത്യത്തിൽ ഇതൊരു സൂപ്പർ വില്ലൻ ഗ്രൂപ്പായിട്ട് കോമിക്സിലില്ല, ഇതൊരു സൂപ്പർ വില്ലനാണെന്ന് പറയാം. കാൾ മോഗെൻതോ. ഈ അടി നടക്കുന്നത് ഒരു സ്വിസ് ബാങ്കിൻ്റെ അടുത്താണെങ്കിലും ഇതിൻ്റെ പിന്നിലും ഒരു സീക്രറ്റ് ഉണ്ട്. കാൾ മോഗെൻതോയുടെ അച്ഛൻ ഒരു സ്വിസ് ബാങ്കർ ആയിരുന്നു. അയാൾ ഭയങ്കര പണക്കാരനൊക്കെ ആയിരുന്നു. പക്ഷേ റിയോട്ടിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് അയാൾ മരിക്കുന്നുണ്ട്. ഇത് കാളിനെ ഡേഞ്ചറസ് ആവാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. പിന്നെ ക്യാപ്റ്റൻ്റെ സൂപ്പർ വില്ലനും ആവുന്നുണ്ട്. ഇയാൾക്ക് കൺട്രി, നാഷണലിസം, ഫ്ലാഗ് ഇങ്ങനത്തെ ഐഡിയോളജി ഒന്നും ഒട്ടും പിടിക്കില്ല. ഇതിനോടൊക്കെ വളരെയധികം എതിരാണ്. ബേസിക്കലി രാജ്യദ്രോഹിയാണ്, ടെററിസ്റ്റാണ്, അങ്ങനെയൊക്കെ വിളിക്കാം. പക്ഷേ ഇവിടെയുള്ള ഫ്ലാഗ് സ്മാഷേഴ്സിൻ്റെ ലീഡർ കാളി മോഗെൻത ആണെന്ന് പറയുന്നുണ്ട്. ഒരു ഫീമെയിൽ ഇൻകാർണേഷൻ, മേ ബി അങ്ങനെയാവാം. പക്ഷേ വെറുതെ ഒരു സൂപ്പർ വില്ലൻ ആക്കാതെ ഒരു ബാക്ക് സ്റ്റോറിയൊക്കെ കൊടുക്കുകയാണെങ്കിൽ നൈസാക്കാൻ പറ്റുന്നൊരു ക്യാരക്ടറാണ്.
യു എസ് ഏജന്റ് എന്നൊരു ക്യാരക്ടറിനെ ഈ സീരീസിൽ എന്തുകൊണ്ടും ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഒരു ക്യാപ്റ്റൻ അമേരിക്ക സൂപ്പർ വില്ലൻ അല്ലെങ്കിൽ അതുപോലത്തെ ഒരു പേരുണ്ടാക്കാൻ വേണ്ടി അവസരം നോക്കുന്ന ജോൺ വോക്കർ, സൂപ്പർ പാട്രിയോട്ട്, യു എസ് ഏജന്റ്, ചിലപ്പോൾ ക്യാപ്റ്റൻ അമേരിക്കയുമാണ്. പക്ഷേ സ്റ്റീവ് റോജേഴ്സിന്റെ പോലെ നല്ലവനൊന്നല്ല, അത്ര രാജ്യസ്നേഹമോ അങ്ങനെയുള്ളൊരു ആളൊന്നുമല്ല ജോൺ വോക്കർ. വയലൻസ് ടൈപ്പിൽ എന്തും ചെയ്യുന്ന ഒരാളാണ് ജോൺ വോക്കർ. ഫസ്റ്റ് എപ്പിസോഡിന്റെ ടൈലിനിൽ യു എസ് ഏജന്റ് ആയിട്ട് വൈറ്റ് ഡ്രസ്സിൽ വരുമ്പോൾ ഫാൻസൊക്കെ ദേഷ്യം പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. സ്റ്റീവ് റോജേഴ്സ് ഫ്യൂരിക്ക് വേണ്ടി വർക്ക് ചെയ്യുമ്പോഴും നോബിൾ ആയിരുന്നു, എന്നാൽ യു എസ് ഗവൺമെന്റിനെ അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലൊന്നല്ല. എന്നാൽ ജോൺ വോക്കർ അങ്ങനെയല്ല. സാം ഷീൽഡ് എടുത്ത് ഇത് മറ്റാർക്കും അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞ് യു എസ് ഗവൺമെന്റിന് കൊടുക്കുമ്പോൾ ആക്ച്വലി യു എസ് ഗവൺമെന്റിന് ഒരു പുതിയ ക്യാപ്റ്റനെ കൊണ്ടുവരാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. എന്ന് വെച്ചാൽ അവർ പറഞ്ഞാൽ എന്തും ചെയ്യുന്ന ഒരു ഹീറോ. പക്ഷേ ഹീറോ എന്ന് പറയുന്നത് ക്രൗഡിന്റെ മുന്നിൽ മാത്രമാണ്, കാരണം ജോൺ വോക്കർ അത്ര നല്ലവനൊന്നല്ല. ആദ്യ എപ്പിസോഡിൽ തന്നെ ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ഒറ്റടിക്ക് കൊണ്ടുവന്നപ്പോൾ ഇതിൽ ഒരുപാട് ട്വിസ്റ്റിനുള്ള സാധ്യതകൾ എനിക്ക് തോന്നുന്നുണ്ട്. ഫസ്റ്റ് എപ്പിസോഡ് തന്നെ ഇങ്ങനെയാണെങ്കിൽ എന്താവോ എന്തോ, ഇനി വരുന്ന എപ്പിസോഡിലൊക്കെ എന്താണ് രീതിയെന്ന് ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് വല്ല വീഡിയോ ഐഡിയസ് ഉണ്ടെങ്കിൽ കമൻറ്റിനോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം മീഡിയം ചെയ്യും. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഗൈസ്.